ഇടഞ്ഞു നിൽക്കുന്ന പി വി അൻവറിന്റെ അവസ്ഥ ഇത്രയും വരെ എത്തി നിൽക്കുമ്പോൾ യു ഡി എഫിൽ നിന്ന് വന്ന എൽ ഡി എഫ് സ്വതന്ത്രമാരുടെ അവസ്ഥ എന്താണിപ്പോഴെന്ന് ചിന്തിച്ചിട്ടുള്ളത് അൻവറുമായി നേരിട്ട് ബന്ധമുള്ള പാർട്ടി പ്രവർത്തകരും നേതാക്കളും സ്വാതന്ത്ര്യം എം എൽ എമാരും ഒക്കെ സി പി എമ്മിൻ്റെ കടുത്ത നിരീക്ഷണത്തിലാണ് ഇപ്പോൾ അൻവറിനെ പോലെ പാർട്ടിയിലുള്ള സി പി എം സ്വതന്ത്രം എം എൽ എമാരുടെ പ്രതികരണം എങ്ങനെയാകും എന്നാണ് പാർട്ടി ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കാരണം ഞായറാഴ്ച അൻവർ തന്റെ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാർട്ടി നിരീക്ഷണം പ്രവർത്തകർക്ക് മേൽ ഒരൽപ്പം ശക്തമാക്കിയിട്ടുണ്ട് ഇവരൊക്കെ യു ഡി എഫിൽ നിന്ന് വന്നവരാണ് കൊടുപള്ളി മുൻ എം എൽ എ കാരാട്ട് റസാഖ് മുൻ മന്ത്രിയും തവനൂർ എം എൽ എയുമായ കെ ടി ജലീൽ കുന്ദമംഗലം എം എൽ എ പി ടി റഹീം ഇവരെല്ലാം അൻവറിനെ പോലെ യു ഡി എഫിൽ നിന്നും അടുത്ത് ഇടതുച്ചേരിയിലേക്ക് വന്നവരാണ് താനൂർ എം എൽ എ ആയ മന്ത്രി അബ്ദുറഹ്മാനും സ്വതന്ത്ര പരിവേഷമാണ് കോൺഗ്രസിൽ നിന്ന് വന്നതാണ് ഇവരുടെയൊക്കെ നിലപാട് ഇപ്പോൾ സി പി എമ്മിൽ നിർണായകമാണ് എക്കാലത്തെയും പോലെ ഇവർ പാർട്ടി അംഗമല്ലെങ്കിലും പാർലമെന്ററി പാർട്ടി അംഗങ്ങളാണ് അൻവറിന് ധൈര്യം നൽകിയ ശക്തികൾ ഇവരെയും വലവീശി പിടിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ കാരണം ഇവരും സർക്കാർ ഭരിക്കുന്ന പാർട്ടിയുടെ സജീവ പങ്കാളികളാണ് സർക്കാർ തലത്തിലെ കാര്യങ്ങൾ ഇവർ കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് പാർട്ടിക്കുള്ള വിഷയങ്ങളും ഇതൊക്കെ അതിൻ്റെയൊക്കെ രഹസ്യ സ്വഭാവം ഇവർ ആരെങ്കിലും തുനിഞ്ഞിറങ്ങുമോ എന്നാണ് ആശങ്ക പക്ഷേ അത്തരമൊരു ആശങ്കയ്ക്ക് തൽക്കാലം വകയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ സി പി എമ്മിലുള്ളത് എങ്കിലും നിരീക്ഷണമുണ്ട് ഇവർ ഇവർക്ക് മേളിലും അൻവറിനോട് അടുത്ത പാർട്ടി പ്രവർത്തകരുടെ മേളിലും മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാനുള്ള അടവ് നയത്തിന്റെ ഭാഗമായിട്ട് സി പി എം കൂട്ടുപിടിച്ചതാണ് ഈ യു ഡി എഫിൽ നിന്ന് വന്നവരല്ല ഇതിൽ അൻവറും അബ്ദുറഹ്മാനും വ്യവസായികളും മുൻ കോൺഗ്രസ്സുകാരുമാണ് കാലാ ട്രസാക്കും ജലീലും റഹീമും മുസ്ലിം ലീഗിൽ നിന്ന് വന്നവരാണ് അങ്ങനെ മലബാറിൽ സി പി എമ്മിന്റെ നിർണായക വ്യക്തിത്വങ്ങളാണ് പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത പ്രദേശങ്ങളിൽ സ്വതന്ത്രകുടി കൈകഴിഞ്ഞാൽ കാത്തിരിക്കുന്ന അപകടം സി പി ഐ നേതാക്കൾക്ക് നന്നായി അറിയാം ഇതുപോലൊരു സമ്മേളന കാലത്താണ് മഞ്ഞളാങ്കുഴി അലി എന്ന അന്നത്തെ സ്വതന്ത്ര എം എൽ എ എൽ ഡി എഫ് ബ അവസാനിപ്പിച്ചത് ഇതുപോലൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അൽഫോൺസ് കണ്ണന്താനം സി പി എം സ്വതന്ത്രൻ എന്ന ആ വേഷം അഴിച്ചു വെച്ചത് അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തെ പിന്തുണച്ച് കൊടുപള്ളി മുൻ എം എൽ എ കാരാട്ട് റസാഖ് രംഗത്തെത്തിയിരുന്നു പരസ്യമായി മാധ്യമങ്ങളെ കണ്ട റസാഖ് പിന്നീട് പാർട്ടി നിലപാട് കണക്കിലെടുത്ത് തന്റെ പിന്മാറി അൻവറിനെ എതിർത്ത് പറയുകയും ചെയ്തു വി ശശിയെ പേര് പറഞ്ഞാണ് ആദ്യം കാരാട് റസാഖ് വിമർശിച്ചത് പക്ഷേ പിന്നീട് ആ ആരോപണം ആവർത്തിക്കാൻ കാരട്ട് റസാഖ് തയ്യാറായില്ല ഇപ്പോഴും സ്വതന്ത്രം എല്ലാവരും ചേർന്ന് പാർട്ടി രൂപീകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് ഔദ്യോഗിക സ്ഥിരീകരണം നൽകാൻ ആരും തയ്യാറല്ല സ്വതന്ത്രം അൻവരെ പിന്തുണച്ചേക്കാമെന്നും അൻവർ പാർട്ടി രൂപീകരിച്ചാൽ എല്ലാ സ്വതന്ത്രരും ഒപ്പം ചേരുമെന്നാണ് കാരട്ട് റസാഖ് ഏറ്റവും ഒടുവിലായി പറഞ്ഞത് പക്ഷേ ഇപ്പോൾ റസാഖ് അതും പറയുന്നില്ല ഇനി കെ ജലീൽ ഒരു ഘട്ടത്തിൽ അൻവറിനെ പിന്തുണച്ച് ജലീൽ രംഗത്തെത്തിയത് സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു അതേ ജലീലിത ഇപ്പോൾ അൻവറിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും ഉദ്യോഗസ്ഥരിലെ കള്ളനെ കണ്ടെത്താൻ പോർട്ടൽ തുടങ്ങുമെന്നും ജലീൽ പറഞ്ഞത് പാർട്ടി സെക്രട്ടറി തിരുത്തിയിരുന്നു കളങ്കിതിര ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ ജലീലിന്റെ സഹായം ആവശ്യമില്ലെന്നാണ് എം വി ഗോവിന്ദൻ അന്ന് തുറന്നടിച്ചത് ഇതോടെ ജലീൽ പാർട്ടിക്ക് വഴങ്ങി പാർട്ടി വേദികളിൽ വീണ്ടും സജീവമായി അൻവറിന്റെ പ്രതികരണം മുന്നണിക്കും പാർട്ടിക്ക് യോജിക്കാത്തതെന്നാണ് അബ്ദുറഹ്മാന്റെ നിലപാട് ഇവർ മൂന്നുപേരിൽ നിന്ന് വ്യത്യസ്തമായാണ് പി ടി റഹീം മുന്നോട്ട് പോകുന്നത് പരസ്യപ്രതികരണങ്ങളില്ല എല്ലാത്തിൽ നിന്നും അദ്ദേഹം അകലം പാലിക്കുകയാണ് അങ്ങനെ പി ടി റഹീം വളരെ വ്യക്തമായ നിലപാടെടുത്തിരിക്കുന്നു പി വി അൻവറിന്റെ അൻവറുമായി ബന്ധമുള്ള പാർട്ടി പ്രവർത്തകർ മുതിർന്ന പാർട്ടി നേതാക്കൾ ഇവരെല്ലാം ഇപ്പോൾ സി പി എമ്മിന്റെ നിരീക്ഷണത്തിലാണ് സംസ്ഥാനമൊട്ടാകെ ഇതിനു മുമ്പ് അൻവറുമായി ബന്ധപ്പെട്ടിരുന്ന പാർട്ടി പ്രവർത്തകർ അൻവറുമായി ബന്ധമുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർ അൻവറിന്റെ അനുയായികൾ എന്നറിയപ്പെട്ടിരുന്നവർ പിന്നെ വിവാദത്തിന്റെ തുടക്കത്തിൽ വാർത്താ മാധ്യമങ്ങളിൽ അൻവറിന് വേണ്ടി അനുകൂല നിലപാടെടുത്തവർ അങ്ങനെ ഓരോ ജില്ലയിലും അൻവർത്തിയാൽ ബന്ധപ്പെടുന്ന പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഇവരൊക്കെ പാർട്ടിയുടെ നിരീക്ഷണത്തിലാണ് പുതിയ പാർട്ടിയെ കുറിച്ച് തന്നെ ആലോചിക്കുന്നു എന്ന അൻവറിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഈ ഒരു നിരീക്ഷണത്തിന് കാരണം അൻവർ പുതിയൊരു പാർട്ടി രൂപീകരിക്കുമോ അതോ ഞായറാഴ്ച തന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കുമോ ഇതാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്ന കാര്യം എന്തായാലും പി വി എൻവർ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ കക്ഷി ഇടതു ചായവുള്ള സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് ഏറെക്കുറെയുള്ള സൂചനകൾ ഒന്നേ മുക്കാൽ വർഷം ഇനിയും എം എൽ എ പദവി ഉള്ളതിനാൽ അത് രാജിവെക്കാൻ തൽക്കാലം അൻവർ തയ്യാറല്ല രാജിവെച്ച് കഴിഞ്ഞാൽ അൻവർ പെരുവഴിയിലായി പോകുമെന്ന് പി വി അൻവർ തന്നെ വ്യക്തമായി അറിയും അതുകൊണ്ട് തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കാതെ ഒരൊറ്റ നിയമസഭാ അംഗമായുള്ള ഒരു പാർട്ടി രൂപീകരിക്കുക സി പി എം മെമ്പർ അല്ലാത്തതിനാൽ സി പി എം അംഗമല്ലാത്തതിനാൽ പാർട്ടി സ്വതന്ത്രമായതിനാൽ അൻവർ പാർട്ടിക്ക് പുറത്തു പോയാൽ അൻവറിനെ കൂറുമാറ്റ നിരോധന നിയമം ബാധകവുമാകില്ല അത് അൻവറിന് വ്യക്തമായി അറിയാം അങ്ങനെയെങ്കിൽ സംസ്ഥാന നിയമസഭയിൽ പ്രതിപക്ഷം ഭരണപക്ഷം പിന്നീട് പി വി അൻവറും കാണും മറ്റൊരു പക്ഷമായിട്ട്